2022 നവംബർ 14 നിത്യ സന്തോഷത്തിനായി ഈ ലോകം വിട്ടുപോയ എൻ്റെ അമ്മ ഏലിക്കുട്ടി മാത്യുവിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ, സമസ്തവും അങ്ങേ പ്രതി എന്ന സുഹൃദൈവം നിരന്തരമായിട്ട് ഉരുവിട്ടിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. ചെറുപ്പകാലത്ത് തൻ്റെ ഒപ്പം ജോലി ചെയ്യുവാനായിട്ട് എന്നെ അമ്മ വിളിക്കുമായിരുന്നു. ഏതൊരു ജോലി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ, സമസ്തവും അങ്ങേ പ്രതി എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ ആ ജോലിയെല്ലാം സന്തോഷത്തോടെ ഭാരമില്ലാതെ പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 40 വർഷക്കാലം വിധവയായിട്ട് ജീവിച്ച ആളാണ് എൻ്റെ അമ്മ. എൻ്റെ അപ്പന് 48 വയസ്സുള്ളപ്പോൾ, അമ്മയ്ക്ക് 48 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് നിത്യസമ്മാനത്തിനായിട്ട് ഈ ലോകം വിട്ടുപോയിരുന്നു. തുടർന്ന് ഏകദേശം 40 വർഷക്കാലം വലിയ ധീരതയോടെ, വലിയ ചങ്കുറുപ്പോടെയാണ് അമ്മ ഈ കാലം ഈ ഭൂമിയിൽ ജീവിച്ചത്. ഞങ്ങൾ 6 മക്കളെ വളരെയേറെ ശുഷ്കാന്തിയോടെ അമ്മ വളർത്തി. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് ജോലി ചെയ്യണം, നന്നായിട്ട് വളരണം എന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ഞങ്ങളുടെ കുസൃതികളുടെ മുമ്പിലൊക്കെ അമ്മ ദീർഘക്ഷമ കാണിച്ചിരുന്നു എന്ന് പറയാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അമ്മയുടെ 6 മക്കളിൽ ഒരാൾ പുരോഹിതനാകണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് പല രൂപതയുടെ 2-ാമത്തെ മെത്രാനായ പള്ളിക്കാണ പിതാവിൻ്റെ മെത്രാഭിഷേകം. 6 വയസ്സുള്ള എന്നെയുമായിട്ട് അമ്മ ആ മെത്രാഭിഷേകത്തിന് പോയിരുന്നു. അതുപോലെ തന്നെ പിന്നീട് 1981 പല കത്തീഡ്രലിൽ വിഞ്ചരിച്ച അവസരത്തിലും, അന്നെനിക്ക് 14 വയസ്സേ ഉള്ളൂ, അമ്മ ആ ശുശ്രൂഷയിലെല്ലാം എന്നെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ശരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണിക്കുവാനായിട്ട്, ദൈവം ഇടപെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വലിയ ശക്തി പ്രകടമാകുന്ന അവസരങ്ങളിൽ എന്നെ കൊണ്ടുപോവുകയും അവിടെ ഈശോയെ കേൾക്കുവാനായിട്ട്, ഈശോയെ കാണുവാനായിട്ടുള്ള അവസരം അമ്മ ഒരുക്കിയിരുന്നു. എൻ്റെ ദൈവവിളിയുടെ കാര്യത്തിൽ എൻ്റെ അമ്മയ്ക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. പ്രാർത്ഥന വഴിയായിട്ടും പ്രേരണ വഴി ഒരിക്കൽ പോലും എന്നോട് അച്ഛനാകണമെന്ന് അമ്മ പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മയുടെ ആ ഹൃദയ അഭിലാഷം അത് അമ്മ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥനയായിട്ടും ത്യാഗമായിട്ടും അതെല്ലാം എൻ്റെ ദൈവ എനിക്ക് ദൈവവിളി ഉണ്ടാകുവാനാണ്. പ്രത്യേകിച്ചും എനിക്ക് ദൈവവിളി ഉണ്ടാകുന്നത് എനിക്ക് 25 വയസ്സുള്ള അവസരത്തിലാണ്. എൻ്റെ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി എമ്മയും ബിഡും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരിയിൽ ചേർന്നത്. ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, ദൈവനോട് കാണിച്ച വലിയ കരുണയാണ് ഈ ദൈവവിളി. ഞാൻ എൻ്റെ അമ്മയുടെ ആ പ്രത്യേകമായിട്ടുള്ള സ്വാധീനത്തെ, പ്രത്യേകമായിട്ടുള്ള ആ പങ്കിനെ നന്ദിയോടെ ഓർക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവൻ വലിയ ത്യാഗത്തോടെ ജീവിച്ച് ഈ ലോക ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതം ഉണ്ട് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു. ആ അമ്മയുടെ മുമ്പിൽ എൻ്റെ നല്ല ഓർമ്മകൾ ഞാൻ സമർപ്പിക്കുന്നു. അമ്മയ്ക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഈശോയുടെ ബലിയിലൂടെ, ഈശോയുടെ രക്തത്തിലൂടെ കഴുകപ്പെടുവാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ യാചിക്കുകയും ചെയ്യുന്നു.